വന്നിരിക്കുന്നത് ചൂരമീൻ, അതായത് ട്യൂണ ഫിഷിൻ്റെ വേറൊരു വകഭേദമായ മാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ അച്ചാർ, ഒരു ഫ്രൈ ഇതുപോലെയൊക്കെ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഇപ്പം ഞാൻ റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇത് ലക്ഷദ്വീപിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അവരത് നന്നാക്കി എടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നല്ല ഇരുമ്പ് ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ലൊരു മരക്കഷ്ണത്തിൻ്റെ അത്രയും കട്ടിയിലാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. അപ്പം ലക്ഷദ്വീപിൽ പോണവരൊക്കെ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് എങ്ങനെയൊക്കെ വയ്ക്കണമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം ഇത് ഹസ്ബൻഡ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അപ്പം ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ ഒരു വിധമൊക്കെ കുതിർന്ന് കിട്ടണത്. എന്നിട്ട് ഞാനത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലുള്ള ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, വിനാഗിരി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ വെള്ളത്തിലിടാതെ കഴിക്കുകയാണെങ്കിൽ നല്ല ഉപ്പുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും ഈ ജാതിക്കൊക്കെ ഉപ്പിലിട്ട് കഴിക്കും പോലെ ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ റോസ്റ്റിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് വാടിയിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് എരിവിനാവശ്യമായ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വാടാൻ വയ്ക്കുകയാണ്. മുളക് പൊടിയുടെയൊക്കെ പച്ചമണ്ണം മാറുന്നത് വരെ. ഇനി നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ്, മുളക് പൊടി, വിനാഗിരിയൊക്കെ ഇട്ട് വെച്ച മാസ് അതായത് ചൂരമീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടിയും ഇതേപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഇതിൽ ഇപ്പോൾ സവാള നന്നായിട്ടും വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാസ് അതായത് ചൂരമീൻ വേവാനില്ല കേട്ടോ. ഓൾറെഡി എല്ലാം വെന്താണ്, പക്ഷേ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. അത് കഴിഞ്ഞ് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തേങ്ങ അരച്ച് കറിയൊക്കെ വയ്ക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പം മാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ റോസ്റ്റ്, ഫ്രൈ, അച്ചാർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അടിപൊളി മാസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ മാസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളി നല്ലൊരു മാസ് റോസ്റ്റാണ് റെഡിയായി കിട്ടിയേക്കുന്നത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്യണം കേട്ടോ.